നമ്മുടെ മൂന്നാമത്തെ ഗ്ലാൻഡ് പഠിക്കാൻ പോകുന്നത് പീനിയൽ ഗ്ലാൻഡാണ്. ഫോർ ബ്രെയിൻ്റെ ബേസൽ പാർട്ട് അടിഭാഗത്തായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഒക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു ഗ്ലാൻഡാണ്. ആ പടത്തിൽ കാണിച്ചിട്ടുണ്ട് ഒരു ബ്ലൂ സ്പോട്ട് എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ കോർപ്പസ് കലോസത്തിൻ്റെയും തലാമസിൻ്റെയൊക്കെ അടുത്തായിട്ട് ഫോർ ബ്രെയിൻ്റെ ഏകദേശം ബേസിലായിട്ട് കിടക്കുന്ന ഒരു കളർ, ഒരു ബ്ലൂ സ്പോട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അതിനെ എൻലാർജ് ചെയ്ത് അപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്. അതാണ് പീനിയൽ ഗ്ലാൻഡ്. ഒരുപാട് ഹോർമോണൊന്നുമില്ല. താഴെ ഒരു ഹോർമോണിൻ്റെ പേരും സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ പഠിക്കേണ്ട, പേരും അതിൻ്റെ ഫംഗ്ഷനുമാണ് പഠിക്കേണ്ടത്. മെലാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഈ പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ഗ്ലാൻഡാണ്. ഇതും ബ്രെയിനിൻ്റെ ഭാഗമാണ്. ഇതിൽ കാണാം ഹൈപ്പോതലാമസിൻ്റെ തലാമസിൻ്റെയൊക്കെ അടുത്തായിട്ട് എടുക്കുന്ന ഒരു ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ്. ആ വട്ടം വരച്ചിരിക്കുന്നത് പീനിയൽ ഗ്ലാൻഡ് ഫോർ ബ്രെയിൻ്റെ ഡോർസൽ സൈഡിലായിട്ടാണ് കിടക്കുന്നത്. ഹോർമോണിൻ്റെ പേര് നിങ്ങൾക്ക് കാണാം, മെലാട്ടോണിൻ. മെലാട്ടോണിൻ 24 അവർ റിതം, ഡയൂർണൽ റിതം ബോഡിയുടെ റെഗുലേറ്റ് ചെയ്യുക. അതായത് 24 അവറിൽ ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് റെഗുലേറ്റ്, അതിന് ഓരോ സമയമുണ്ട്. 24 അവറിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഇപ്പോൾ ഡൈജഷൻ അതുപോലെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ നിയന്ത്രിക്കുക. ഡയൂർണൽ റിതം അതായത് ഡേ ആൻഡ് നൈറ്റ് ഉൾപ്പെടുന്ന 24 അവറിലെ ബോഡി ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യും. അതാണ് റിതം ഓഫ് അവർ ബോഡി. ശരീരത്തിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ 24 അവറിലെ ആക്ടിവിറ്റീസിൻ്റെ അതിൻ്റെ ഓർഡർ അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ അതിൽ പെടുന്നതാണ്. അതായത് ഇത്ര മണിക്കൂർ ഉറങ്ങും, നമ്മൾ ഇത്ര സമയം തൊട്ട് ഇത്ര മണി വരെ ഉറങ്ങുക, ഉണർന്നിരിക്കുന്ന സമയം ഇത്ര മണിക്കൂറുകൾ. അപ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ബോഡിയിൽ കുറേ ആക്ടിവിറ്റീസ് നടക്കും, ഡൈജഷൻ പോലെയുള്ള കുറേ ആക്ടിവിറ്റീസ് നടക്കും. സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് വേറെ കുറേ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്, ഇപ്പോൾ റെസ്പിറേഷൻ, ഹാർട്ട് ബീറ്റ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ സമയത്തും, ഉറങ്ങുന്ന സമയത്തും ഉണർന്നിരിക്കുന്ന സമയത്തും ഒക്കെ നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റീസിൻ്റെ ഒരു റിതം അത് നിയന്ത്രിക്കുന്നത് ഈ ഹോർമോണാണ്. മെലാട്ടോണിൻ്റെ ഫംഗ്ഷനാണ് ഈ പറഞ്ഞത് കേട്ടോ, 24 അവർ റിതം നിയന്ത്രിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇനി അത് പഠിച്ചിട്ട് പിന്നെ പഠിക്കേണ്ടത് വേറെ ചില ഫംഗ്ഷനും കൂടെ ചെയ്യുന്നുണ്ട്, മെറ്റാബോളിസം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബയോ കെമിക്കൽ റിയാക്ഷൻസിന് മൊത്തത്തിൽ പറയുന്ന പേരാണ്. നമ്മുടെ ലൈഫ് നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മൾ ബയോമോളിക്യൂൾസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു അനാബോളിസം, കാറ്റാബോളിസം എന്നൊക്കെ. അതൊക്കെയാണ് ഉൾപ്പെടുന്നതാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പിഗ്മെൻറ്റേഷൻ. പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ കളറിങ്, ബോഡി പിഗ്മെൻറ്റേഷൻ. പിന്നെ ഫീമെയിൽസിൽ കാണുന്നൊരു റിപ്രൊഡക്റ്റീവ് സൈക്കിളാണ് മെൻസ്ട്രൽ സൈക്കിൾ. പിന്നെ ഡിഫെൻസ്, ഡിഫെൻസ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ രോഗാണുക്കളൊക്കെ എതിർക്കുക, ബോഡിയിൽ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ഫോറിൻ മെറ്റീരിയൽസ് ഒക്കെ ഇതുവരെ അവർ നശിപ്പിക്കുക, അതാണ് പ്രതിരോധം, ഡിഫെൻസ് കേപ്പബിലിറ്റി. ഇങ്ങനെയും കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും 24 അവറിൽ നടക്കുന്ന ആക്ടിവിറ്റീസിന്, സ്ലീപ്പ് വേക്ക് സൈക്കിളിനെയൊക്കെ നിയന്ത്രിക്കലാണ് പ്രധാന ഫങ്ഷൻ. അത് കഴിഞ്ഞ് മറ്റ് ഫങ്ഷൻസും പഠിക്കുക. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഗ്ലാൻഡുകൾ ബ്രെയിനിൻ്റെ ഭാഗമായിട്ട് ഹെഡ് റീജിയനിൽ കാണുന്ന ഹോർമോൺ ഗ്ലാൻഡ്സ് ആയിരുന്നു. ഇനി കഴുത്തിൻ്റെ അവിടെ വരുന്ന രണ്ട് ഗ്ലാൻഡുകളാണ് പഠിക്കാൻ പോകുന്നത്, തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ്. വളരെ അടുത്തടുത്തായിട്ടിരിക്കുന്ന കേട്ട് കാണും, നെക്ക് റീജിയനിലാണ് തൈറോയിഡ് ഗ്ലാൻഡ് വരുന്നത്. ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഈ ലോങ് ട്യൂബ് ട്രക്ക് ചെയ്യുക, അതായത് ശ്വാസകോശത്തിലേക്ക് എയർ വരികയും പോവുകയും ചെയ്യുന്ന ആ നീണ്ട കൊള്ളിലാണ് ട്രക്ക് ചെയ്യുക. ആ നെക്ക് റീജിയനിൽ ട്രക്ക് ചെയ്യുടെ ഇടതും വലതുമായിട്ട് രണ്ട് ലോബുകളായിട്ടാണ് തൈറോയിഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത്. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പടമാണ് റൈറ്റ് സൈഡിൽ വലുതാക്കി വരച്ചിരിക്കുന്നത്. റൈറ്റ് ലോബും ലെഫ്റ്റ് ലോബും ഉണ്ട്, ഒറ്റ ഗ്ലാൻഡാണ്, അത് രണ്ട് ലോബായിട്ടിരിക്കുകയാണ്. ഇടതും വലതും ലോബുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇസ്തുമസ്. ഇപ്പം നെക്ക് റീജിയനിൽ ട്രക്കിയയുടെ ഇരുവശങ്ങളിലായിട്ടാണ് നമ്മുടെ രണ്ട് ലോബുകളായിട്ടാണ് തൈറോയിഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. രണ്ട് ടൈപ്പ് ട്രക്കിയയുടെ ഇരുവശങ്ങളിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ ആ ഡയഗ്രത്തിൽ കാണിച്ചു ഇസ്തുമസ്. ഈ രണ്ട് സൈഡിലെ ടിഷ്യൂസിനെ, റൈറ്റ് ലെഫ്റ്റ് ലോബുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗത്തിനെയാണ് ഇസ്തുമസ് എന്ന് പറയുന്നത്. കണക്റ്റീവ് ടിഷ്യൂ ആണ്, ഇൻ്റർ കണക്ട് ചെയ്യുന്നൊരു ഭാഗം. ഇനി അതിൻ്റെ കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിലെ ഗ്ലാൻഡുകളിൽ, എൻഡോക്രൈൻ ഗ്ലാൻഡുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഫോളിക്കിൾസും
സ്ട്രോമൽ ടിഷ്യൂസും അങ്ങനെ രണ്ട് തരം ടിഷ്യൂസാണ് മെയിനായിട്ട് തൈറോയിഡ് ഗ്ലാൻഡിനകത്തുള്ളത്. ഈ ഫോളിക്കിൾ എന്ന് പറയുന്ന ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് ഫോളിക്കുലാർ സെൽസ് കൊണ്ടാണ്, വിച്ച് എൻക്ലോസസ് എ ക്യാവിറ്റി. ക്യാവിറ്റി എന്ന് വെച്ചൊരു സ്പേസ്. അപ്പോൾ ഓരോ തൈറോയിഡ് ഫോളിക്കിളും ഉണ്ടാക്കിയിരിക്കുന്നത് ഫോളിക്കിൾ സെൽസ് കൊണ്ടാണ്, പിന്നെ അതിനെ എൻക്ലോസ് ചെയ്തിട്ടൊരു ക്യാവിറ്റി ഉണ്ടാവും. ഈ ഫോളിക്കുലാർ സെല്ലുകൾ, തൈറോയിഡിൻ്റെ ഫോളിക്കുലാർ സെല്ലുകൾ രണ്ട് വളരെ പ്രധാനപ്പെട്ട ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പേരുകൾ പഠിക്കണം. അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു കോമൺ നെയിമാണ് T3 T4 എന്ന് പറയും. ട്രൈ അയഡോ തൈറോണിൻ, ട്രൈ എന്ന് വെച്ചാൽ 3, അതാണ് T3. ടെട്ര എന്ന് വെച്ചാൽ 4, ടെട്ര അയഡോ തൈറോണിൻ, അതാണ് T4. ഒരു പേരും കൂടി ഉണ്ട് T4-ന്, തൈറോക്സിൻ. ഇത് രണ്ടും ഫോളിക്കുലാർ സെൽസ്. അപ്പോൾ ഏത് സെല്ലാണ് തൈറോയിഡ് ഗ്ലാൻഡ് ഇതുണ്ടാക്കുന്നതെന്നൊക്കെ പഠിക്കണം. ഈ ഹോർമോണുകളുടെ, നേരത്തെ പറഞ്ഞ ഹോർമോണുകളുടെ പ്രൊഡക്ഷന് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഹോർമോൺസ് ഉണ്ടാക്കണമെങ്കിൽ അയോഡിൻ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു എലമെൻ്റാണ്. അയോഡിൻ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ ഹോർമോൺസ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലായിട്ട് അത്യാവശ്യം അയോഡിൻ ഉണ്ടെങ്കിലേ മാത്രമേ ബോഡിയിലെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുള്ളൂ. ഗോയിറ്റർ എന്ന് കേട്ടുകയാണ്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞൊരു അബ്നോർമൽ കണ്ടീഷനാണ്. ഹൈപ്പോ എന്ന് വെച്ചാൽ കുറവ്. തൈറോയിഡ് ഹോർമോൺസ് നേരത്തെ പറഞ്ഞ T3-T4 സിന്തസിസ് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നൊരവസ്ഥയിലാണ്. ആ കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസം. അതുകൊണ്ട് ഉണ്ടാകുന്നൊരു സൈഡ് എഫക്റ്റാണ് ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻ. അയോഡിൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ഡയറ്റിനകത്ത് ഭക്ഷണത്തിലൂടെ ആവശ്യത്തിന് അയോഡിൻ എത്തിയില്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ടാവും. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഇതുപോലെ ഇങ്ങനെ വീർത്തിരിക്കും. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടു കാണും കഴുത്തിലിങ്ങനെ മുഴ പോലെ. അതായത് തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനെ ഹൈപ്പോ തൈറോയിഡിസം കാരണം എൻലാർജ് ചെയ്ത അവസ്ഥയാണ് ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. ഇനി തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന ഹൈപ്പോ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്നൊരു അസുഖമാണ് ഗോയിറ്റർ. പോലെ തന്നെ മറ്റൊരു അസുഖമാണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുക, പ്രൊഡക്ഷൻ കുറയുക. പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ ബോഡിയിൽ ഇതുപോലത്തെ ഒരു കണ്ടീഷൻ ഉണ്ടായാൽ ആ വളരുന്ന കുഞ്ഞ് ഡിഫക്റ്റീവാവും. അതായത് പല ഹെൽത്ത് ഇഷ്യൂസ് ആ കുഞ്ഞിനുണ്ടാവും. ആ വളരുന്ന കുഞ്ഞിൻ്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥ, അതാണ് ക്രെറ്റിനിസം, സ്റ്റണ്ടേർഡ് ഗ്രോത്ത്. മാനസിക വളർച്ച മുരടിച്ചു പോവും, ഇൻ്റലിജൻസ് കുറയുമായിരിക്കും, സ്കിൻ പിഗ്മെൻറ്റേഷൻ, പിന്നെ ഡെഫ് മ്യൂട്ടിസം, അതായത് ചെവികൾക്ക് സംസാരിക്കാനുള്ള കഴിവ്, ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യും വളരുന്ന കുഞ്ഞിനെ. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ അമ്മമാരുടെ ബോഡിയിൽ അയോഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ കുഞ്ഞിന് ക്രെറ്റിനിസം പോലെയുള്ള വളർച്ച കുറയുന്ന, ശരീരത്തിൻ്റെ വളർച്ചയും മാനസിക വളർച്ചയെയും അത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ്. ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നൊരു കണ്ടീഷൻ. ഹൈപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ. അപ്പോൾ വാക്കിൽ തന്നെ മീനിങ് മനസ്സിലാക്കുക, തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് നമ്മുടെ T3-T4 ചില സാഹചര്യങ്ങളിൽ ബോഡിയിലെ പ്രൊഡക്ഷൻ കൂടും. അത് ഒരു സാഹചര്യമാണ് തൈറോയിഡ് ഗ്ലാൻഡിന് ക്യാൻസർ വന്നിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ നോഡ്യൂൾസിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിൽ, അതൊക്കെ തൈറോയിഡ് ഹോർമോൺസിൻ്റെ സിന്തസിസിനെയും സെക്രീഷനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ സാധാരണയിൽ കൂടുതൽ അബ്നോർമലായിട്ട് എന്തു കൂടും, ആ ഹോർമോൺസിൻ്റെ, തൈറോയിഡ് ഹോർമോൺസിൻ്റെ ലെവല് ഇൻക്രീസ് ചെയ്യും. അതും ശരീരത്തിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിനെ, ബോഡി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ക്യാൻസർ ഗ്രോത്തോ നോഡ്യൂളിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ ഹൈപ്പർ തൈറോയിഡിസം വരുന്നത്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്നൊരവസ്ഥയാണ് എക്സോതാൽമിക് ഗോയിറ്റർ. നേരത്തെ പറഞ്ഞത് ഗോയിറ്ററാണ്, അത് ഹൈപ്പോ തൈറോയിഡിസമാണ്, തെറ്റിക്കരുത്. ഇത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷനിൽ എക്സോതാൽമിക് ഗോയിറ്റർ ക്യാരക്ടറൈസ്ഡ് ബൈ എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ ഈ അസുഖമുള്ള ആൾക്കാരിൽ എൻലാർജ് ചെയ്തിരിക്കും തൈറോയിഡ് ഗ്ലാൻഡ്. പിന്നെ കണ്ണിൻ്റെ ഐബോൾ ഇതുപോലെ തുറിച്ച് നിൽക്കും. മെറ്റാബോളിസത്തിൻ്റെ റേറ്റ് വല്ലാണ്ട് കൂടും, വെയിറ്റ് ലോസ് ഉണ്ടാവും. ഐബോൾ ഇങ്ങനെ തുറിച്ച് നിൽക്കുന്ന അവസ്ഥ. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഗ്രേവ്സ് ഡിസീസ്. എക്സോതാൽമിക് ഗോയിറ്റർ ഓർ ഗ്രേവ്സ് ഡിസീസ്, ഇതതിൻ്റെ സിംറ്റംസാണ്. ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ, ഇപ്പോൾ നമ്മൾ ഹൈപ്പോ ഹൈപ്പർ തൈറോയിഡിസങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടു. ഇനി നമ്മൾ പറയുന്നത് റെഗുലേഷൻ, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് ബോഡിയിൽ എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷനാണ് ഈ ആദ്യം എടുക്കുന്നത്, എന്തായാലും പഠിക്കണം.
ബേസൽ മെറ്റാബോളിസത്തെ ഇൻക്രീസ് ചെയ്യും. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ബോഡിയിൽ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻസ് നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ മെറ്റാബോളിക് റിയാക്ഷൻസിനെ ഒക്കെ നിയന്ത്രിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അത് കഴിഞ്ഞ് വരുന്ന മറ്റ് ഫംഗ്ഷൻസാണ് RBC ഉണ്ടല്ലോ, RBC ഫോർമേഷന് സപ്പോർട്ട് ചെയ്യും. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് അതിൻ്റെ മെറ്റാബോളിസത്തിനെ കൺട്രോൾ ചെയ്യും. വെള്ളത്തിൻ്റെയും സോഡിയം ക്ലോറൈഡ് അതുപോലെയുള്ള ഇലക്ട്രോലൈറ്റ്സിൻ്റെയും ബാലൻസ്, അയോണുകളുടെ ബാലൻസും വെള്ളത്തിൻ്റെ ബാലൻസും ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് കൂടാതെയും കുറയാതെയും നോർമലാക്കി നിർത്തും. ഇനി നമ്മൾ നേരത്തെ രണ്ട് ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഒരു ഹോർമോണും കൂടെ, പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ TCT എന്ന് പറയുന്ന ഒരാളും കൂടെ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. T3 T4 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹോർമോൺസ്. TCT എന്ന് പറഞ്ഞ ഒരു ഹോർമോണും കൂടെ ഉണ്ടാകുന്നുണ്ട്. തൈറോ കാൽസിറ്റോൺ എന്നുള്ള അതിൻ്റെ ഷോർട്ട് ഫോമാണ് TCT. അപ്പോൾ ഈ ഷോർട്ട് ഫോംസും പഠിക്കണം, അതിൻ്റെ എക്സ്പാൻഷനും പഠിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഷോർട്ട് ഫോം വന്നിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ട്, അതിൻ്റെ ഫുൾ ഫോം എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരുമ്പോൾ തൈറോ കാൽസിറ്റോൺ എന്നുള്ള വാക്കിന് പകരം TCT എന്നായിരിക്കും കൊടുക്കേണ്ടാവുക. അപ്പോൾ ഏത് ഹോർമോണിൻ്റെയും ഷോർട്ട് ഫോംസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് പഠിക്കണം. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട്, എങ്ങാനും ബ്ലഡിലെ കാൽഷ്യം അയോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ഡിക്രീസ് ചെയ്യാനായിട്ട്, താഴോട്ടാക്കാനായിട്ട്, നോർമൽ ലെവലിലേക്ക് എത്തിക്കാനായിട്ട്, കൂടിയത് നോർമലാക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് തൈറോ കാൽസിറ്റോണിൻ അഥവാ TCT. അതും നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ തന്നെയാണ്. അപ്പോൾ മൂന്ന് ഹോർമോൺസ്, അതിന് ഫങ്ഷൻ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, അതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഒക്കെ ശരിക്കും പഠിക്കുക. ഡിസീസസൊക്കെ ചോദിക്കും, ഗോയിട്രു, എക്സോതാൽമി ഗോയിട്രു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ക്രെട്ടിനിസം. അടുത്ത് തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ പുറകുവശത്ത് കാണുന്ന നാല് ചെറിയ ലോബുകളായിട്ട് കാണുന്ന നാല് ചെറിയ ഗ്ലാൻഡുകളാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഇതാ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്, ബാക്ക് സൈഡാണ്. ഇത് തൈറോയിഡ് ഗ്ലാൻഡ്, ഇത് അതിൻ്റെ ഒരു ലോബ്, ഇത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ മറ്റേ ലോബ്, ഇത് പുറകുവശമാണ്. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പുറകുവശത്തായിട്ട് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ലെഫ്റ്റ് ലോബിൽ ഒരു പെയറും റൈറ്റ് ലോബിൽ ഒരു പെയറും, അങ്ങനെ നാല് പാരാതൈറോയിഡ് ഗ്ലാൻഡുകൾ, കുഞ്ഞു കുഞ്ഞു ഗ്ലാൻഡുകളാണ്. സിമിലറാണ്, തൈറോയിഡിനോട് പേര് സിമിലറാണ്, പാരാതൈറോയിഡ്, ബാക്ക് സൈഡ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ഇങ്ങേരുണ്ടാക്കുന്ന ഒരു മെയിൻ ഹോർമോണാണ്, ആ ഗ്ലാൻഡിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാരാതൈറോയിഡ് ഹോർമോൺ അഥവാ PTH. PTHൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം അയോണിനെ റെഗുലേറ്റ് ചെയ്യൽ തന്നെയാണ് ഇവരുടെയും പണി. കൂട്ടാനായിട്ട് ബ്ലഡിലെ കാൽഷ്യം അയോണിൻ്റെ ലെവല് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് PTH. തൊട്ട് മുന്നേ നമ്മൾ തൈറോയിഡിൻ്റെ TCT പറഞ്ഞു, അയാൾ കൂട്ടാനല്ല, കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോണാണ്. നേരെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് PTHൻ്റെ ഫങ്ഷൻ. രക്തത്തിലെ കാൽഷ്യം അയോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുക. ഇൻക്രീസസ് ദ കാൽഷ്യം ലെവൽസ് ഇൻ ബ്ലഡ്, അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇനി അതെങ്ങനെ അച്ചീവ് ചെയ്യുന്നു, എങ്ങനെയാണ് സാധിക്കുന്നത്? എങ്ങാനും നമ്മുടെ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകളിലത്തെ ടിഷ്യൂസ് ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ മിനറൽസിനെ റിലീസ് ചെയ്യിപ്പിക്കും, അതിനെ സഹായിക്കും. അതിനെയാണ് ബോൺ റിസോർപ്ഷൻ, ഡിസൊല്യൂഷൻ, ഡീമിനറലൈസേഷൻ എന്ന പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ബോൺ ടിഷ്യൂസ് ഉണ്ടല്ലോ, ബോൺ എന്ന് പറഞ്ഞൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആ ബോണിന് അതിൻ്റെ ടിഷ്യൂസിനെ ബ്രേക്ക് ചെയ്തിട്ട് കാൽഷ്യം അയോൺസ് പോലെയുള്ള മിനറൽസിനെ റിലീസ് ചെയ്യിപ്പിക്കുക ബ്ലഡിലേക്ക്. അങ്ങനെ കുറേ കാൽഷ്യം അയോൺസ് ബ്ലഡിന് കിട്ടും, അതൊരു വഴിയാണ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് PTH സ്റ്റിമുലേറ്റ് ചെയ്യും. കിഡ്നിയിലെ റീനൽ ട്യൂബ്യൂൾസ് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് ഉള്ള കാൽഷ്യം അയോണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടും. എന്ന് വെച്ചാൽ ആഹാരത്തിലെ കാൽഷ്യത്തിന് അതിൻ്റെ ബ്ലഡിലേക്കുള്ള അതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടും. അതുപോലെ കിഡ്നിയിലെ റീനൽ ട്യൂബ്യൂൾസിൽ നിന്ന് കുറേ കാൽഷ്യം അയോണിനെ യൂറിൻ ഫോർമേഷൻ്റെ സമയത്ത് ബ്ലഡിലേക്ക് റീ അബ്സോർബ് ചെയ്യും. കാൽഷ്യം യൂറിൻ വഴി പുറത്തു പോകാണ്ട് അതിന് മുമ്പേ തന്നെ റീ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ യൂറിൻ ഫോർമേഷനിൽ, കുറേ കാൽഷ്യം അയോണിനെ നെഫ്രോണിൽ നിന്ന് റീ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഫുഡിൽ നിന്നുള്ള ഇൻടേക്ക് കൂട്ടും, റീനൽ ട്യൂബ്യൂളിൽ നിന്ന് കുറേ ബ്ലഡിലേക്ക് റീ അബ്സോർബ് ചെയ്യും, എല്ലുകളിൽ നിന്ന് കുറേ കാൽഷ്യം അയോണിനെ ഡീമിനറലൈസേഷൻ വഴി ബ്ലഡിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അങ്ങനെ രണ്ട് മൂന്ന് ആക്ടിവിറ്റീസ്, എല്ലുകളിൽ നിന്ന്, ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന്, കിഡ്നിയിലെ റീനൽ ട്യൂബ്യൂൾസിൽ നിന്ന്, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും കാൽഷ്യത്തിനെ ബ്ലഡിലേക്ക് എടുക്കാൻ സഹായിക്കും. അങ്ങനെ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നത് കൂട്ടും. ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ എന്ന് വിളിക്കും, ഇതിൻ്റെ വേറൊരു പേരാണ്
ഹൈപ്പർ എന്ന് വെച്ചാൽ കൂട്ടുക. അപ്പോൾ പേര് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ, അങ്ങനെയാണ് ആ അർത്ഥത്തിലാണ് ഹൈപ്പർ കാൽസിമിക് എന്നുള്ള പേര് അതിന് വന്നത്. ഇറ്റ് ഇൻക്രീസസ് ബ്ലഡ് കാൽഷ്യം ലെവൽ. തൊട്ട് മുൻപേ നമ്മൾ പറഞ്ഞ തൈറോയിഡിൻ്റെ ടി സി ടി കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കും. പി ടി എച്ച് ഹോർമോൺ, പാരാതൈറോയിഡ് ഹോർമോൺ, ബ്ലഡിലെ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടും. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിലെ കാൽഷ്യം അയോണിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടാതെയും കുറയാതെയും നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. കാൽഷ്യത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ചോദിച്ചു കഴിഞ്ഞാൽ പി ടി എച്ച് ആൻഡ് എസ് എൽ എസ് ടി സി ടി. ഒരാൾ കൂട്ടാൻ, ഒരാൾ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ. അപ്പോൾ ഇയാളെ നമ്മൾ ഹൈപ്പർ കാൽസിമിക് എന്ന് പറഞ്ഞെങ്കിൽ ഇതേപോലെ ഒരു വാക്ക് മറ്റോടത്ത് ഉപയോഗിക്കാം. ടി സി ടീനെ ഹൈപ്പോ കാൽസിമിക് ഹോർമോൺ എന്ന് പറയാം. കാൽഷ്യത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ആളായതുകൊണ്ട് ഇത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ആൾ ഹൈപ്പർ. അപ്പോൾ ഡിക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ആൾ ഹൈപ്പോ കാൽസിമിക് ഹോർമോൺ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത് ബുക്കിൽ എഴുതി വയ്ക്കുക. ആറാമത്തെ ഗ്ലാൻഡ്, അപ്പോൾ അഞ്ചെണ്ണം കഴിഞ്ഞു. ഇനി ചെസ്റ്റിൻ്റെ ഭാഗത്ത്, നെക്കിലുള്ള രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി നെഞ്ചിൻ്റെ ഭാഗത്ത് ഇരിക്കുന്ന ഒരു ഗ്ലാൻഡാണ്, ആ ഭാഗത്ത് രണ്ടോ രണ്ട് ഗ്ലാൻഡേ ഉള്ളൂ, തൈമസ്. അപ്പോൾ തൈമസ് ഗ്ലാൻഡ് ഏകദേശം ചെസ്റ്റ് റീജിയനിലായിട്ടാണ് ഇരിക്കുന്നത്, നമ്മുടെ റിബ്സിൻ്റെയൊക്കെ മുകൾ ഭാഗത്തായിട്ട് ഇരിക്കുന്നതാണ് തൈമസ് ഗ്ലാൻഡ്. ഒത്തിരി ഹോർമോൺസ് ഒന്നുമില്ല. ലങ്സിൻ്റെ ഇടയിലായിട്ട് സ്റ്റേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് ബോൺ, അതിൻ്റെ പുറകു വശത്തായിട്ടിരിക്കുന്ന നമ്മുടെ അയോർട്ട ഉണ്ടല്ലോ ഹാർട്ടിൻ്റെ, അതിൻ്റെ വെൻട്രൽ സൈഡിലൊക്കെ വരുന്ന, അതായത് ഹാർട്ടിൻ്റെയൊക്കെ മുകൾ ഭാഗത്തായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ചെറിയ ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. ഒറ്റ ഗ്ലാൻഡേ ഉള്ളൂ. ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ്, ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം, രോഗാണുക്കളൊക്കെ കയറി കഴിയുമ്പോൾ അവരെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം, അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ആളാണ് തൈമസ് ഗ്ലാൻഡ്. ഒറ്റ ഹോർമോണിൻ്റെ പേരേ പഠിക്കാനുള്ളൂ. ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്. പെപ്റ്റൈഡ് ഹോർമോൺ എന്ന് വെച്ചാൽ പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹോർമോൺസ് എന്നാണ് അർത്ഥം. മേഡപ്പ് ഓഫ് പെപ്റ്റൈഡ്സ്, പെപ്റ്റൈഡ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ്റെ തന്നെ സിമ്പിൾ ഫോമാണ് പെപ്റ്റൈഡ്. തൈമോസിൻ, ആ ഗ്ലാൻഡുമായിട്ട് സിമിലർ ആയിട്ടുള്ള പേരാണ്. നമുക്ക് ഡബ്ല്യു ബി സി 5 ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ ലിംഫോസൈറ്റ്സിനെ കുറിച്ച് കേട്ട് കാണും. അത് 2 ടൈപ്പുണ്ട്, ബി ആൻഡ് ടി ലിംഫോസൈറ്റ്. അതിൽ ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സെല്ലുകളുണ്ട്. ആ സെല്ലിൻ്റെ വളർച്ചേനെയും ഡിഫറൻസിയേഷനെയും സഹായിക്കുന്നതാണ് തൈമോസിൻ. അപ്പോൾ ടി അത് ആലോചിക്കുക, ഒക്കെ ടിയിലാണ് സ്റ്റാർട്ടിങ്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, അതായത് ടി ലിംഫോസൈറ്റ്സ് പോയിട്ട് വല്ല ബാക്ടീരിയ വൈറസൊക്കെ കയറി കഴിഞ്ഞാൽ കുറേ ഒക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കുന്ന സെല്ലുകളാണ് ടി ലിംഫോസൈറ്റ്. അങ്ങനെ സെല്ലുകളുടെ സഹായത്തോട് കൂടിയിട്ട് നടത്തുന്ന ഇമ്മ്യൂൺ റെസ്പോൺസുകളെയാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പാത്തോജൻസോ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കരുത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന തൈമോസിൻ, അതിനെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റ്, ആ ടി ലിംഫോസൈറ്റിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന തൈമോസിൻ. പിന്നെ വേറൊരു ഫങ്ഷൻ ഉണ്ട്, അത് പ്രധാനപ്പെട്ട ഫങ്ഷൻ. ആൻറ്റിബോഡീസ് ഉപയോഗിച്ചിട്ടും രോഗാണുക്കളെ നശിപ്പിക്കാം. ആ ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി, ആൻറ്റിബോഡികളുടെ സഹായത്തോടു കൂടി രോഗാണുക്കളെ നശിപ്പിക്കുന്നതാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ. ആൻറ്റിബോഡി എന്ന് പറഞ്ഞൊരു തരം പ്രോട്ടീനാണ്, രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന തരം പ്രോട്ടീനാണ്. ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുവഴി ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ പ്രായം കൂടുന്തോറും ഡീജനറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നശിച്ചു പോകും, അതാണ് രോഗ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും പ്രായം കൂടുമ്പോൾ. ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാർക്ക് ഉള്ള പോലെയല്ല, ഏജ് കൂടുന്തോറും ഈ ഒരു ഗ്ലാൻഡ് ഡീജനറേറ്റ് ചെയ്ത് വരും. അതോടുകൂടി ഹോർമോണിൻ്റെ ലെവൽ കുറയും. ഹോർമോണിൻ്റെ ലെവൽ കുറയും തോറും പ്രായം കൂടിയ ആൾക്കാരിൽ എന്തുണ്ടാവും, അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കും, പെട്ടെന്ന് അസുഖങ്ങൾ വരുമല്ലോ, ഇമ്മ്യൂണിറ്റി വീക്കായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത് ക്ലാസ്സിൽ.